ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എവിഡൻസ് ആക്ടിൻ്റെ നമുക്ക് സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സെക്ഷൻ 136 വരെ പഠിച്ചു. ഇനിയുള്ളത് സെക്ഷൻ 137, എക്സാമിനേഷൻ ഇൻ ചീഫ്. അപ്പോൾ ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം ആൻഡ് ഷാൽ ബി കോൾഡ് ഇസ് എക്സാമിനേഷൻ ഇൻ ചീഫ് എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന വക്കീൽ, അതായിരിക്കും എക്സാമിനേഷൻ ചീഫ്. ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ ദ പാർട്ടി ഹു കോൾസ് ഹിം ഷാൽ ബി കോൾഡ് ഇസ് എക്സാമിനേഷൻ ഇൻ ചീഫ്. അപ്പോൾ ആരാണോ ഇപ്പോൾ എൻ്റെ വക്കീൽ, ഞാനിപ്പോൾ ഒരു കേസിന് പോവുകയാണ്, അപ്പോൾ ഞാൻ അപ്പോയിൻ്റ് ചെയ്യുന്ന വക്കീലായിരിക്കും എക്സാമിനേഷൻ ഇൻ ചീഫ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എന്നോട് എക്സാമിനേഷൻ ഇൻ ചീഫാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ക്രോസ് എക്സാമിനേഷന് എതിർഭാഗം വക്കീൽ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. അതാണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ബൈ ദ അഡ്വേഴ്സ് പാർട്ടി ഷാൽ ബി കോൾഡ് ഇസ് ക്രോസ് എക്സാമിനേഷൻ. അത് കഴിഞ്ഞ് റീ എക്സാമിനേഷൻ ഉണ്ട്. ക്രോസ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ വക്കീലും എന്നോട് ചോദിക്കുന്നതിനാണ് റീ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്. ദ എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് സബ്സിക്വൻ്റ് ടു ദ ക്രോസ് എക്സാമിനേഷൻ ബൈ ദ പാർട്ടി ഹു കോൾഡ് ഹിം ഷാൽ ബി ദ റീ എക്സാമിനേഷൻ. അപ്പോൾ ഇതാണ് ഓർഡർ. ഫസ്റ്റ് എക്സാമിനേഷൻ ചീഫ് സ്വന്തം പാർട്ടി ആദ്യം എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആദ്യം നമ്മൾ അപ്പോയിൻ്റ് ചെയ്ത വക്കീൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യും, എതിർഭാഗം വക്കീൽ ഒന്ന് ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ റീ എക്സാമിനേഷൻ ചെയ്യാം. അടുത്തതാണ് സെക്ഷൻ 138, ഓർഡർ ഓഫ് എക്സാമിനേഷൻ. ദ വിറ്റ്നസ് ഷാൽ ബി ഫസ്റ്റ് എക്സാമിൻഡ് ഇൻ ചീഫ്, ദെൻ ക്രോസ് എക്സാമിൻഡ് ആൻഡ് ദെൻ റീ എക്സാമിൻഡ്. ദ എക്സാമിനേഷൻ ആൻഡ് ക്രോസ് എക്സാമിനേഷൻ മസ്റ്റ് ബി റിലേറ്റ് ടു ദ റിലവൻറ്റ് ഫാക്ട്, ബട്ട് ദ ക്രോസ് എക്സാമിനേഷൻ നീഡ് നോട്ട് ബി കൺഫൈൻഡ് ടു ദ ഫാക്ട് വിച്ച് ദ വിറ്റ്നസ് ടെസ്റ്റിഫൈഡ് ഓൺ ഇസ് എക്സാമിനേഷൻ ചീഫ്. ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനേഷനും ക്രോസ് എക്സാമിനേഷനും മറ്റ് റിലേറ്റ് ടു ദ റെലവൻറ്റ് ഫാക്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഫാക്ട് തന്നെ ആയിരിക്കണം ചോദിക്കേണ്ടത്. ബട്ട് ദ ക്രോസ് എക്സാമിനേഷൻ നീഡ് നോട്ട് ബി കൺഫൈൻഡ് ടു ദ ഫാക്ട് വിറ്റ് വിച്ച് ദ വിറ്റ്നസ് ടെസ്റ്റിഫൈഡ് ഓഫ് ഹിസ് എക്സാമിനേഷൻ ഇൻ ചീഫ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഫാക്റ്റ് അല്ലാത്ത കാര്യങ്ങളും ചോദിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇത് അനുവദിക്കരുതെന്ന് പറഞ്ഞ് എന്താ എക്സാമിനേഷൻ ചീഫ് പറയും. പക്ഷേ അപ്പോൾ കോടതി അത് അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനാണ് ഈ അത് ക്രോക്സ് എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റാണ്. കാരണം ഈ ബന്ധമില്ലാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെ ബന്ധമില്ലാത്തതല്ല, അതിലേക്ക് ചിലപ്പോൾ ആ ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടി വേറെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് പറഞ്ഞത്, ബട്ട് ദ ക്രോക്സ് എക്സാമിനേഷൻ നീഡ് നോട്ട് ടു ബി കൺഫൈൻഡ് ടു ദ ഫാക്ട് വിച്ച് ദ വിറ്റ്നസ് ടെസ്റ്റിഫൈഡ് ഓൺ ഇസ് എക്സാമിനേഷൻ ഇൻ ചീഫ്. അടുത്തതാണ് ഡയറക്ഷൻ ഓഫ് റീ എക്സാമിനേഷൻ. ദ റീ എക്സാമിനേഷൻ ഷാൽ ബി ഡയറക്റ്റഡ് ടു ദ എക്സ്പ്ലനേഷൻ ഓഫ് മാറ്റേഴ്സ് റെഫേർഡ് ടു ഇൻ ക്രോസ് എക്സാമിനേഷൻ ആൻഡ് ഇഫ് ന്യൂ മാറ്റർ ഈസ് ബൈ പെർമിഷൻ ഓഫ് ദി കോർട്ട് ഇൻട്രൊഡ്യൂസ് ഇൻ റീ എക്സാമിനേഷൻ, ദ അഡ്വേഴ്സ് പാർട്ട് മേ ഫർദർ ക്രോസ് എക്സാമിൻ അപ്പോൺ ദ മാറ്റർ. അപ്പോൾ ഒരു റീ എക്സാമിനേഷൻ ചെയ്യാൻ നേരത്ത് ക്രോസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം റീ എക്സാമിനേഷന് വീണ്ടും ചോദിക്കേണ്ടത്. അതാണ് ദ റീ എക്സാമിനേഷൻ ഷാൽ ബി ഡയറക്റ്റഡ് ടു ദ എക്സ്പ്ലനേഷൻ ഓഫ് മാറ്റേഴ്സ് റെഫേർ ടു ഇൻ ക്രോസ് എക്സാമിനേഷൻ. അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു മാറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്തത് സെക്ഷൻ 139, ക്രോസ് എക്സാമിനേഷൻ ഓഫ് എ പേഴ്സൺ കോൾ ടു പ്രൊഡ്യൂസ് എ ഡോക്യുമെൻ്റ്. എ പേഴ്സൺ സമൺ ടു പ്രൊഡ്യൂസ് എ ഡോക്യുമെൻറ്റ് ഡസ് നോട്ട് ബിക്കം എ വിറ്റ്നസ് ബൈ ദ മിയർ ഫാക്ട് ദാറ്റ് ഹി പ്രൊഡ്യൂസ് ഇറ്റ് ആൻഡ് കനോട്ട് ബി ക്രോസ് എക്സാമിൻഡ് അൺലെസ് അൺടിൽ ഹി കോൾഡ് എസ് എ വിറ്റ്നസ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഒന്ന്. ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് തരാൻ വേണ്ടി ഒരു പേഴ്സണെ സമൺ ചെയ്തു, പക്ഷേ അയാൾ വിറ്റ്നസ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള അധികാരം ഇല്ല. അടുത്ത അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഇതിനകത്തുള്ളത്. എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്സിന് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അടുത്തതാണ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ അടുത്തത് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് നോക്കാം. അടുത്തത് സെക്ഷൻ 140, വിറ്റ്നസ് ടു ക്യാരക്ടർ. വിറ്റ്നസ് ടു ക്യാരക്ടർ മേ ബി ക്രോസ് എക്സാമിൻഡ് ആൻഡ് റീ എക്സാമിൻഡ്. അതെല്ലാം എൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല, എക്സാമിനേഷൻ വിറ്റ്നസ് കഴിഞ്ഞിട്ടില്ല. വിറ്റ്നസ് ടു ക്യാരക്ടർ, ദ വിറ്റ്നസ് ടു ക്യാരക്ടർ മേ ബി ക്രോസ് എക്സാമിൻഡ് ആൻഡ് റീ എക്സാമിൻഡ്. ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റ്നസ് ടു ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഒരു അക്യൂസ്ഡ് പേഴ്സൻ്റെ സ്വഭാവം പറയണം, ഇദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ക്രോസ് എക്സാമിൻ ചെയ്യാനും റീ എക്സാമിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ടു ഗീവ് എവിഡൻസ് അബൌട്ട് ദ ഗുഡ് ക്യാരക്ടർ ഓഫ് ദി അക്യൂസ്ഡ് ഇൻ എ ക്രിമിനൽ കേസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഇപ്പോൾ ഒരാൾ
ക്രൈം ചെയ്തു. പക്ഷേ നാട്ടു നടപ്പ് പറയുക, ഇയാൾ ഒരു നല്ലൊരു മാന്യനായ ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ ഒരു വിറ്റ്നസ് ടു ക്യാരക്ടർ, ആ അദ്ദേഹത്തെ ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്തതാണ് സെക്ഷൻ 141, ലീഡിംഗ് ക്വസ്റ്റ്യൻ. എനി ക്വസ്റ്റ്യൻ സജസ്റ്റിംഗ് ദ ആൻസർ വിച്ച് ദ പേഴ്സൺ പുട്ടിംഗ് ഇറ്റ് വിഷസ് ഓർ എക്സ്പെക്ട്സ് ടു റിസീവ്, ഇറ്റ് ഈസ് കോൾഡ് എ ലീഡിംഗ് ക്വസ്റ്റ്യൻ വെൻ ദേ ആർ നോട്ട് ആസ്ക്ഡ്. അപ്പോൾ ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ആസ്ക് ഒരു ക്രോസ് എക്സാമിൻ്റെ സമയത്ത് മാത്രമേ ലീഡിംഗ് ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ദ ലീഡിംഗ് ക്വസ്റ്റ്യൻ മസ്റ്റ് നോട്ട് ഇഫ് ഒബ്ജക്റ്റഡ് ടു ബൈ അഡ്വേഴ്സ് പാർട്ടി ബി ആസ്ക്ഡ് ഇൻ എക്സാമിനേഷൻ ജി ഫോർ റീ എക്സാമിനേഷൻ എക്സെപ്റ്റ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദി കോർട്ട്. അപ്പോൾ കോർട്ടിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള അവകാശമുള്ളൂ. ദ കോർട്ട് ഷാൽ പെർമിറ്റ് ലീഡിംഗ് ക്വസ്റ്റ്യൻ എസ് ടു മാറ്റേഴ്സ് വിച്ച് ആർ ഇൻട്രഡക്ടറി ഓർ അൺഡിസ്പ്യൂട്ടഡ് ഓർ വിച്ച് ഹാവ് ഇൻ ഇറ്റ്സ് ഒപ്പീനിയൻ ബീൻ ഓൾറെഡി സഫിഷ്യൻ്റ്ലി പ്രൂവ്ഡ്. അപ്പോൾ ക്രോസ് എക്സാമിനേഷൻ സമയത്ത് ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ലോഫുൾ ഇൻ ക്രോസ് എക്സാമിനേഷൻ. വെൻ എ വിറ്റ്നസ് ഇസ് ക്രോസ് എക്സാമിൻഡ് ഹി മേ ഇൻ അഡീഷൻ ടു ദ ക്വസ്റ്റ്യൻ ഹിയർ ബിൻ റെഫേർ ടു ബി ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ വിച്ച് ടെൻ ടു ടെസ്റ്റിഫൈസ് വെറാസിറ്റി ടു ഡിസ്കവർ ഹൂ ഇസ് ഹി ആൻഡ് വാട്ട് ഈസ് ഹിസ് ഒപ്പീനിയൻ ഇൻ ലൈഫ് ഓർ ടു ഷേക്ക് ഹിസ് ക്രെഡിറ്റ് ഇൻജ്യൂറിംഗ് ദിസ് ക്യാരക്ടർ ഓൾ ദോ ദ ആൻസർ ടു സച്ച് ക്വസ്റ്റ്യൻസ് മൈ ടെൻ ടു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു ക്രിമിനേറ്റ് ഹിം ഓർ മൈ എക്സ്പോസ് ഓർ ടെൻ ടെൻ ടു ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എക്സ്പോസ് ഹിം ടു എ പെനാൾട്ടി ഓഫ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ് ദ ക്രോക്സ് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നോർമൽ ക്വസ്റ്റ്യൻസ് അല്ലാതെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ടു ടെസ്റ്റ് ഇസ് വെറാസിറ്റി ടു ഡിസ്കവർ ഇസ് ആൻഡ് ഇസ് പേഴ്സണൽ ലൈഫ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഷെയ്ക്ക് വേണമെങ്കിൽ മറ്റേ ക്യാരക്ടറിനെ മോശമായിട്ട് സംസാരിച്ച്, ഇത് നമ്മൾ ചില സിനിമയിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സണെ ക്യാരക്ടർ മോശമായിട്ട് പറഞ്ഞ് ചെയ്യുന്നൊരു കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് ഇത് ക്രോസ് എക്സാമിൻ ചെയ്യാന്നുള്ളൊരു റൈറ്റാണ്, ഈ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുള്ളൊരു റൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ഷതമേൽക്കുമ്പോൾ അത് ചിലപ്പോൾ സത്യം പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് പ്രകാരമാണ് അത് കൊടുത്തിരിക്കുന്നത്. അടുത്ത സെക്ഷൻ 118, ഹൂ മേ ടെസ്റ്റിഫൈ. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് ടെസ്റ്റിഫൈ ചെയ്യാനുള്ള അധികാരമുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾ പേഴ്സൺ ഷാൽ ബി കോമിറ്റഡ് ടു ടെസ്റ്റിഫൈ അൺലെസ്, അപ്പോൾ എല്ലാ പേഴ്സണെയും ടെസ്റ്റിഫൈ ഉള്ള അധികാരമുണ്ട്, അൺലെസ് ദ കോർട്ട് കൺസിഡർ ദാറ്റ് ദേ ആർ പ്രിവെൻറ്റഡ് ഫ്രം അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ പുട്ട് ടു ദം ഓർ ഫ്രം ഗിവിംഗ് റാഷണൽ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബൈ ടെൻഡർ ഇയേഴ്സ് എക്സ്ട്രീം ഓൾഡ് ഏജ് ഡിസീസ് വെദർ ദ ബോഡി ഓർ മൈൻഡ് ഓർ എനി അതർ കേസ് ഓഫ് സം കൈൻഡ്. അപ്പോൾ എല്ലാ ആൾക്കാരെയും ടെസ്റ്റിഫൈ ചെയ്യാനുള്ള അധികാരമുണ്ട് എക്സെപ്റ്റ് ടെൻഡർ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ ഒരു സാധ്യത വേണം, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ പറ്റണം, അല്ലെങ്കിൽ എക്സ്ട്രീം ഓൾഡ് ഏജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് അല്ലെങ്കിൽ വെദർ ഓർ ബോഡി ഓർ മൈൻഡ്. അപ്പോൾ ഇതൊരു കോമ്പിറ്റൻസി ഓഫ് ദി വിറ്റ്നസ് ആണ്. അപ്പോൾ എല്ലാ എന്ന് വെച്ചാൽ ടെൻഡർ എന്ന് വെച്ചാൽ ചെറിയ പിള്ളേർ അല്ലെങ്കിൽ എക്സ്ട്രീം ഓൾഡ് അല്ലെങ്കിൽ ഡിസീസ്, അപ്പോൾ ഇത്ര ആൾക്കാർ കോർട്ടിൻ്റെ ഇതൊരു പെർമിഷൻ വേണം. അടുത്തത് സെക്ഷൻ 119, വിറ്റ്നസ് അണേബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു അസിസ്റ്റൻറ്റ് വെക്കാം ബൈ റൈറ്റിംഗ്, ഒന്നല്ലെങ്കിൽ റൈറ്റിംഗ് ഓർ സൈൻ, ബട്ട് സച്ച് റൈറ്റിംഗ് മസ്റ്റ് ബി റിട്ടൺ ദ സൈൻ മസ്റ്റ് ബി ഇൻ ഓപ്പൺ കോർട്ട്. ഓപ്പൺ കോർട്ടിലായിരിക്കണം അത് റിട്ടേൺ ചെയ്യേണ്ടത്. ദ കോർട്ട് ഷാൽ ടേക്ക് ദ അസിസ്റ്റൻസ് ഓഫ് എ ഇൻട്രപ്റ്റർ, ഒന്നല്ലെങ്കിൽ ഇൻട്രപ്റ്ററിൻ്റെ സഹായം തേടാം. ഇതെല്ലാം ചെയ്യുന്നത് വീഡിയോഗ്രാഫ് ചെയ്തിരിക്കണം. അപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം റൈറ്റിംഗ് ചെയ്യണം, അത് ഓപ്പൺ കോർട്ടിലായിരിക്കണം റൈറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് കോർട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അടുത്തത് സെക്ഷൻ 120, പാർട്ടീസ് ടു സിവിൽ സ്യൂട്ട് ആൻഡ് ദെയർ വൈഫ്സ് ഓർ ഹസ്ബൻഡ് ഓഫ് വൈഫ് ഓഫ് പേഴ്സൺ അണ്ടർ ക്രിമിനൽ ട്രയൽ. ഇൻ ഓൾ സിവിൽ പ്രൊസീഡിങ്സ് ദ പാർട്ടീസ് ടു ദ സ്യൂട്ട് ആൻഡ് ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഓഫ് എനി പാർട്ടി ടു ദ സ്യൂട്ട് ഷാൽ ബി കോമ്പിറ്റൻറ്റ് വിറ്റ്നസ്. അപ്പോൾ സ്വന്തം ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ അവർ കോമ്പിറ്റൻറ്റ് വിറ്റ്നസ് ആയിരിക്കും. ദ ക്രിമിനൽ പ്രൊസീഡിംഗ് എഗനിസ്റ്റ് എനി പേഴ്സൺ ദ ഹസ്ബൻഡ് ഓർ വൈഫ് ഓഫ് പേഴ്സൺ റെസ്പെക്റ്റീവ്ലി ഷാൽ ബി കോമ്പിറ്റൻറ്റ് വിറ്റ്നസ്. അടുത്ത കേസാണ് ജഡ്ജസ് ആൻഡ് മജിസ്ട്രേറ്റ്. നോ ജഡ്ജ് ഓർ മജിസ്ട്രേറ്റ് എക്സെപ്റ്റ് അപ്പോൺ ദ സ്പെഷ്യൽ ഓർഡർ ഓഫ് സം കോർട്ട് ടു വിച്ച് ഈ സബോർഡിനേറ്റ് ബി കമ്പൽ ടു ആൻസർ എനി ക്വസ്റ്റ്യൻ ആസ് ടു ഹിസ് ഓൺ കണ്ടക്ട് ഇൻ കോർട്ട് ആസ് എ ജഡ്ജ് ഓർ മജിസ്ട്രേറ്റ് ഓർ ആസ് ടു എനിത്തിങ് വിച്ച് കെയിം ടു ഹിസ് നോളജ് ഇൻ കോർട്ട് സച്ച് എസ് ജഡ്ജ് ഓർ മജിസ്ട്രേറ്റ് ബട്ട് ഹി മേ ബി എക്സാമിൻഡ് ടു അതർ മാറ്റേഴ്സ് വിച്ച് ഒക്കേഡ് ഇൻ ഹിസ് പ്രസൻസ് ഹി ആർ സോ ആക്ടിങ്. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രസൻറ്റ് കേസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓൾറെഡി ഒരു ജഡ്ജിൻ്റെ അടുത്ത് ഇതൊരു കേസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ജഡ്ജിന് ഇവിടെ ഒരു അപ്പോൾ സ്പെഷ്യൽ ഓർഡർ, ഒരു കോർട്ടിൻ്റെ സ്പെഷ്യൽ ഓർഡർ കിട്ടിയാൽ മാത്രമേ അവിടെ കേട്ട കാര്യം ഓൾറെഡി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വന്ന് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് നോ ജഡ്ജ് ഓർ മജിസ്ട്രേറ്റ് ഷാൽ എക്സെപ്റ്റ് അപ്പോൺ ദ സ്പെഷ്യൽ ഓർഡർ. അപ്പോൾ ഒരു കോർട്ടിൻ്റെ സ്പെഷ്യൽ ഓർഡർ കിട്ടാതെ കമ്പൽ ടു ആൻസർ, ആൻസർ പറയാനുള്ള അധികാരമില്ല, ടു എനി ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ഇൻ ഓൺ കണ്ടക്ട് ഇൻ ദ കോർട്ട് ഓർ എനിത്തിങ് കെയിം ഹിസ് നോളജ് ഇൻ കോർട്ട് ഓർ
ബൈ ബട്ട് ഹി എക്സാമിൻ ഇൻ അതർ മാറ്റേഴ്സ് വിച്ച് ഹി ഒക്യേർഡ് ഹിസ് പ്രസൻസ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിൻ്റെ നിന്ന് ഒരു സ്പെഷ്യൽ ഓർഡർ, കോർട്ടിൻ്റെ സ്പെഷ്യൽ ഓർഡർ കിട്ടിയാൽ മാത്രമേ ജഡ്ജസിനും മജിസ്ട്രേറ്റിനും വന്ന് മൊഴി കൊടുക്കാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ ആൻസർ പറയേണ്ട ആവശ്യമില്ല. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂറിങ് മാരേജ്. നോ പേഴ്സൺ ഹു ഇസ് ഈസ് ഓർ ഹാപ്പി മാരീഡ് ഷാൽ ബി കമ്പൽ ടു ഡിസ്ക്ലോസ് എനി കമ്മ്യൂണിക്കേഷൻ മേഡ് ടു ഹിം ഡ്യൂറിംഗ് ദ മാരേജ്. അപ്പോൾ വിവാഹ സമയത്ത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് മാരീഡ് പേഴ്സൺസ്. ഓർ പ്രൊസീഡിംഗ് വിത്ത് വൺ മാരീഡ് പേഴ്സൺ മീൻസ് പ്രോസിക്യൂട്ടഡ് ബിഫോർ എനി ക്രൈം കമ്മിറ്റഡ് എഗൈൻസ്റ്റ് ദ അതർ. അപ്പോൾ അങ്ങനത്തെ കേസസിൽ മാത്രമാണെങ്കിൽ മാത്രമേ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളതാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോ പബ്ലിക് ഓഫീസർ ഷാൽ ബി കമ്പൽ ടു ഡിസ്ക്ലോസ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ്. അടുത്തത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും പർട്ടിക്കുലറായിട്ട് ഓൾറെഡി സമ്മതമാണ് ഇത്, പറയാനുള്ള സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറഞ്ഞാൽ മതി. അടുത്തത് സെക്ഷൻ 129 കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് ലീഗൽ അഡ്വൈസേഴ്സ്. അതും പറയാൻ പറ്റില്ല, നോ വൺ ഷാൽ ബി കമ്പൽ ടു ഡിസ്ക്ലോസ് ടു ദ കോർട്ട്. ഒരു കോൺഫിഡൻഷ്യൽ എനി കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ടേക്കൺ പ്ലേസ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് ലീഗൽ പ്രൊഫഷണൽ അഡ്വൈസർ. അത് പറയേണ്ട ആവശ്യമില്ല. അടുത്തതാണ് നമ്പർ ഓഫ് വിറ്റ്നസ്. സെക്ഷൻ 134 നമ്പർ ഓഫ് വിറ്റ്നസ്. അപ്പോൾ ഒരു കേസിൽ എത്ര വിറ്റ്നസ് വേണമെന്നുള്ള നമ്പർ പറഞ്ഞിട്ടില്ല. നോ പർട്ടിക്കുലർ നമ്പർ ഓഫ് വിറ്റ്നസ് ഷാൽ ബി ഇൻ എനി കേസ് ബി റിക്വയർഡ് ഫോർ ദ പ്രൂഫ് ഓഫ് എനി ഫാക്ട്. അപ്പോൾ ഒരു കേസിൽ നമ്പർ ഓഫ് വിറ്റ്നസിൻ്റെ കേസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.